സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ന്യായം വെച്ചാ അവര് പറയുന്നത്, ഞാൻ പറയുന്നതിൽ ഒരു അടിസ്ഥാനമുണ്ട്. അത് യു ഡി എഫിലെ രണ്ട് പാർട്ടികൾ യു ഡി എഫ് വിട്ടു എന്നാണ്. പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളാണ് വിട്ടിരിക്കുന്നത്. അവർക്ക് സ്വാധീനമുള്ള സ്ഥലം എവിടെയാണ് എന്നൊക്കെയാണ് നമുക്കറിയാം. അപ്പോൾ നേരത്തെ ഇവരെല്ലാം ഉള്ള യു ഡി എഫിനെ തോൽപ്പിച്ചിട്ടാണല്ലോ 90+ സീറ്റ് എൽ ഡി എഫിന് കിട്ടിയത്. എൽ ഡി എഫിന് 90+ സീറ്റ് കഴിഞ്ഞവണ ഇവരെ തോൽപ്പിച്ച ഈ ഞാൻ നേരത്തെ പറഞ്ഞ യു ഡി എഫ് വിട്ടവരും കൂടിയുള്ള യു ഡി എഫിനെ തോൽപ്പിച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പറയുമ്പോൾ അതിനൊരു പിന്നെ ആ ഒരു അടിത്തറയുണ്ട്. പിന്നെ യു ഡി എഫ് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഘടകം അവിടെ നിൽക്കുന്നുണ്ട്. യു ഡി എഫ് കൂടുതൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. വ്യക്തതയുള്ള നയങ്ങളുടെ അഭാവവും യു ഡി എഫിനുണ്ട്. അല്ല, സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഞങ്ങൾ ഈ ജാഥ സംഘടിപ്പിച്ചു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാണല്ലോ എല്ലാവരും ജാഥയൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജാഥ ഇന്ന് അവസാനിക്കും. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം ഏതാണ്ട് നമ്മൾ ജാഥയൊക്കെ അവസാനിപ്പിക്കുമ്പോഴായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരിക. അത് ജാഥ നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെയും ബാക്കി കാര്യങ്ങളിലും ഇപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മും ഒക്കെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ പിന്നെ വലിയ പ്രയാസം ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് സീറ്റ് ചർച്ചയല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടത്. ഇത്തവണ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവും, ആർ ശ്രീധരൻ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ് എന്നൊരു പ്രസ്താവന, അങ്ങനെ ഒരു പ്രസ്താവനയൊന്നും ഉണ്ടായതായിട്ട് എന്റെ അറിവിലില്ല. അതൊക്കെ നിങ്ങൾ എഴുതുന്നതാണ്, അത്രേ ഉള്ളൂ. 140 സ്ഥാനാർത്ഥികൾ ഉണ്ടാവും മണ്ഡലങ്ങളിൽ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. അല്ലല്ല, 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ. വി മുരളീധരൻ സംസാരിക്കുകയായിരുന്നു. എല്ലായിടത്തും കാര്യങ്ങൾ സജ്ജമാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു ബി ജെ പിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലക്കൊന്നും ആരെയും പ്രൊജക്റ്റ് ചെയ്തല്ല ബി ജെ പി മുന്നോട്ട് പോകാറ് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇ ശ്രീധരൻ്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പത്രങ്ങൾ എഴുതുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞൊഴിയുകയായിരുന്നു. ഇപ്പോൾ വിജയരാഘവൻ തുടരുന്നു. അതിലേക്ക് അദ്ദേഹമില്ല. മുഖ്യമന്ത്രിയും പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ എൽ ഡി എഫിൻ്റെ വികസന മുന്നേറ്റ ജാഥയുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുന്നുണ്ട്. സീതാറാം യെച്ചൂരിയും രണ്ട് ജാഥകളാണ്, സീതാറാം യെച്ചൂരിയും സംസാരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്ക് കേരളം അതിദ്രുതം കടന്നു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി ജെ പിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും യു ഡി എഫിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയും എല്ലാവരും സജ്ജമാണ്, എല്ലാം സജ്ജമാണ് എന്ന ആത്മവിശ്വാസ പ്രകടനം നടത്തി കഴിഞ്ഞു. വളരെ വേഗത്തിൽ സീറ്റ് വിഭജനത്തിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കാര്യങ്ങൾ കടക്കും എന്ന് മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ പങ്കുവച്ച് മന്ത്രി ഇ പി ജയരാജൻ നേരത്തെ ഞങ്ങളോട് സംസാരിച്ചു. വി വി അരുണിനോടാണ് സംസാരിച്ചത്. അതിലേക്ക് എത്രത്തോളം തയ്യാറെടുപ്പിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ? എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തനം ആരംഭിക്കും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്ത് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെയും ഈ ഗവൺമെൻറ് നയങ്ങളെയും വിശിഷ്ട ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയെയും ജനങ്ങൾ നെഞ്ചിലേറ്റി ഒരു തുടർ ഭരണത്തിന് ആഗ്രഹിക്കുകയാണ്. സി പി എമ്മിന് ഒരു സംഘടനാ സംവിധാനമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. സർക്കാർ അത്രത്തോളം തയ്യാറുണ്ട്, കാരണം നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കാൻ, സ്വപ്ന പദ്ധതികൾ, എല്ലാ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പൂർത്തിയാക്കാൻ സർക്കാർ സമയം കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. ഈ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടല്ല, നേരത്തെ തന്നെ ഓരോ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. പൂർത്തിയായിട്ടുള്ള എല്ലാ വികസന പദ്ധതികളും നാടിന് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോൾ പോലും ചില വിവാദങ്ങൾ, ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള പല വിവാദങ്ങൾ സർക്കാരിനെ വേട്ടയാടുന്നു തന്നെ പറയാം. പ്രതിപക്ഷം ഭയങ്കരമായിട്ട് ഒരു പ്രചരണത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവ് തീരദേശങ്ങളിൽ ഉപവാസം ഇരിക്കുന്നു, തീരദേശ പര്യടനം നടത്താൻ തീരുമാനമെടുക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ ബാധിക്കുക? ഇതൊന്നും ഈ സർക്കാരിനെ ബാധിക്കില്ലെന്ന് മാത്രമല്ല, ഇവരുടെ ഈ പരിഹാസ്യത, ഈ അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെ തകർക്കുന്ന നിലപാടുകൾ ജനങ്ങളിൽ യു ഡി എഫിനോട് കടുത്ത അമർഷം വർദ്ധിച്ചു വരാനാണ് ഇടയാക്കിയിട്ടുള്ളത്. ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് 35-40 സീറ്റേ നമുക്ക്, 140 സീറ്റുകളുള്ള നിയമസഭയാണ്. പക്ഷേ അവിടെ 35-40 സീറ്റുണ്ടെങ്കിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ അറിയാം മതി. സി പി എമ്മും കോൺഗ്രസ് ഒക്കെ ജയിച്ചു വരുന്നുണ്ടല്ലോ, ഞങ്ങൾക്കത് മതി എന്നുള്ളതാണ്. സി പി എമ്മിനെ അതിൽ നിന്ന് മാറ്റി നിർത്തിക്കളയട്ടെ, പക്ഷേ അവർക്കുള്ള അനുഭവം കോൺഗ്രസിൽ നിന്നുള്ളതാണ്.
പോണ്ടിച്ചേരി എങ്ങനെയാണ് ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തകർന്നത്? കോൺഗ്രസിൻ്റെ എം എൽ എമാരെ പണം കൊടുത്ത് വിലക്ക് വാങ്ങുകയാണ്. ഈ തരത്തിലേക്ക് ജനാധിപത്യത്തെ അവഹസിക്കുകയാണ് ബി ജെ പി ചെയ്തത്.